നമസ്കാരം. സർവീസിൽ നിന്ന് പുറത്താക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പൊട്ടിത്തെറിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജു നാരായണ സ്വാമി. സർവീസിൽ നിന്ന് പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത വാർത്തയെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് രാജു നാരായണ സ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അഴിമതിക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. 50 വയസ്സായ അഴിമതിക്കാരായ ISുകാരെ സർവീസിൽ നിന്ന് നീക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് രാജു നാരായണ സ്വാമിക്കെതിരായ നീക്കം നടന്നത്. എന്നാൽ രാജു നാരായണ സ്വാമിക്കെതിരെ വിജിലൻസ് കേസോ മറ്റ് നടപടികളോ ഉണ്ടായിട്ടില്ല. മോശം പ്രകടനവും ആരോപിക്കുന്നില്ല. എന്നിട്ടും രാജു നാരായണ സ്വാമിയെ ക്രൂശിക്കാനാണ് ഇപ്പോഴുള്ള നീക്കം. മൂന്നാർ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ് തനിക്കെതിരെയുള്ള വേട്ടയെന്നാണ് രാജു നാരായണ സ്വാമി പറയുന്നത്. സഞ്ജീവ് ഭട്ടിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച അന്ന് തന്നെ ഇത്തരത്തിലൊരു നീക്കം തനിക്കെതിരെ ഉണ്ടായത് സംവിധാനത്തിന്റെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഗോഡ്ഫാദർമാരുള്ളവർക്ക് മാത്രമാണ് സംരക്ഷണം ലഭിക്കുക. അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്നവരുടെ ജീവിതമാർഗം മുട്ടിക്കുകയാണ്. ഇക്കാര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അടികൊണ്ട പോലീസുകാരനാണെങ്കിലും ജേക്കബ് തോമസ് ആണെങ്കിലും അഴിമതിക്ക് കൂട്ടു നിന്നില്ലെങ്കിൽ ഭവിഷ്യത്തുകൾ ഉണ്ടാകും. ഇത് അഴിമതിക്കെതിരെ താൻ നടത്തിയ പോരാട്ടത്തിനുള്ള സമ്മാനമാണെന്ന് പറഞ്ഞ സ്വാമി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും ആരോപിച്ചു. മൂന്നാർ മുതൽ സർക്കാർ തന്നോട് പ്രതികാരം വീട്ടുകയാണ്. അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥരാണ് തനിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. അഴിമതിക്കെതിരെ നടപടിയെടുക്കുന്നവരെ തകർക്കും, അതാണ് സംഭവിച്ചതും. നാളികേര വികസന ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും നാരായണ സ്വാമിയെ മാർച്ചിൽ നീക്കിയിരുന്നു. ഇതിനെതിരെയുള്ള പരാതി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലാണ്. കേസ് നിലവിലുള്ളത് മൂലമാണ് കേന്ദ്ര സർവീസിൽ ചേരാത്തതെന്ന് പറഞ്ഞ നാരായണ സ്വാമി ഇക്കാര്യം ചീഫ് സെക്രട്ടറിയെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും പറയുന്നു. ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തും പുറത്തുവിട്ടിട്ടുണ്ട്. 28 വർഷമായി അഴിമതിക്കെതിരെ നടത്തിയ പോരാട്ടത്തിനുള്ള സമ്മാനമാണ് ഇതെന്ന് പറഞ്ഞ രാജു നാരായണ സ്വാമി വികാരാധീനനായാണ് പ്രതികരണങ്ങൾ നടത്തിയത്. നാളികേര വികസന ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ സ്വീകരിച്ച അഴിമതി വിരുദ്ധ നടപടികൾക്ക് ലഭിച്ച പ്രതിഫലമാണ് ഇതെന്നും വൻ അഴിമതിയാണ് അവിടെ നടക്കുന്നതെന്നും തുറന്നടിച്ചു. നാളികേര വികസന ബോർഡിലെ അഴിമതിയെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി CBIക്ക് റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നും രാജു നാരായണ സ്വാമി വ്യക്തമാക്കി. ഒരു IAS ഉദ്യോഗസ്ഥനെ 2 വർഷം തികയുന്നതിന് മുൻപ് തസ്തികയിൽ നിന്ന് നീക്കം ചെയ്യുന്നുവെങ്കിൽ അത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥന് മുൻകൂർ അറിയിപ്പ് നൽകണം. രാജു നാരായണ സ്വാമിയുടെ കാര്യത്തിൽ അത് ഉണ്ടായതുമില്ല. ഇതേ തുടർന്നാണ് നാരായണ സ്വാമി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് പരാതി നൽകിയത്. ആയിരക്കണക്കിന് അഴിമതികളിൽ നിന്ന് മുകൾ തട്ടിലുള്ളവയാണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞ നാരായണ സ്വാമി താൻ തിരിച്ചെത്തിയാൽ ഇതിനു പിന്നിലുള്ള എല്ലാവരെയും കണ്ടെത്തുമെന്നതിനാലാണ് തനിക്കെതിരെ ഇത്തരത്തിൽ നടപടി ഉണ്ടായതെന്ന് അവകാശപ്പെട്ടു. കഴിഞ്ഞ 4 മാസമായി തനിക്ക് ശമ്പളം പോലും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന് അറിയാമെന്നും ഇത് സംബന്ധിച്ച് ഒരു മെമ്മോ പോലും തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും പറഞ്ഞു. രാജു നാരായണ സ്വാമി സംസ്ഥാന സർക്കാർ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നുവെന്നാണ് പുറത്തുവന്ന സൂചനകൾ. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി പദവിയിലുള്ള ഇദ്ദേഹത്തെ പിരിച്ചുവിടാനുള്ള ശുപാർശ സംസ്ഥാന സർക്കാർ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയതായാണ് റിപ്പോർട്ടുകൾ. സർവീസ് കാലാവധി 10 വർഷം കൂടി ശേഷിക്കുകയാണ് രാജു നാരായണ സ്വാമിക്കെതിരെ സർക്കാർ നടപടിക്കൊരുങ്ങുന്നത്. കേരളത്തിന്റെ ശുപാർശ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം അംഗീകരിച്ചാൽ സംസ്ഥാനത്ത് പിരിച്ചുവിടപ്പെടുന്ന ആദ്യ IAS ഉദ്യോഗസ്ഥനാകും രാജു നാരായണ സ്വാമി. കേന്ദ്ര സംസ്ഥാന സർവീസുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ സമിതിയാണ് ഇദ്ദേഹത്തെ പിരിച്ചുവിടണമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.